അലൈക്കും അസ്സാം വൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ല വലഹമ്മില്ലാ വാലി വസ്ഹബി അൽഫാ ഇസീനബി ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ ഉമ്മനുകളെ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബാനുദ്ദാല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് മാത്രം ജീവിതത്തിൽ പകർത്താൻ തോഫീഫ് നൽകുമാറാവട്ടെ ദ ഡെയിലി റിമൈൻഡർ എന്ന ഈ മീഡിയയിൽ കൂടി ഒരുപാട് അലിമുകൾ നുകരുകയും നിങ്ങളത് പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുന്നവരാണ് എന്ന് എനിക്കറിയാം അള്ളാഹു സുബഹാനു ഊത്താർ ഇതിൻ്റെ സവാബിൽ ഒരു ഭാഗം എനിക്ക് തന്ന് അതുപോലെ തന്നെ എൻ്റെ എന്നെ ഞാനാക്കിയ എൻ്റെ മാതാപിതാക്കൾ സ്ഥാദിന്മാർ കൂട്ടുകുടുംബക്കാർക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ വിശിഷ്യ നിങ്ങളെയും എല്ലാവ അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ സഹോദരന്മാരെ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം പുതിയതായിരിക്കുന്നൊരു വിഷയമാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് നമുക്ക് എപ്പോഴും ശാരീരികമായ ഒരു ക്ഷീണം തളർച്ച ശരീരത്തിൽ നല്ല ആശയത്തില്ല പലരും പറയുന്നുണ്ട് ഉസ്താദെ ദുവാക്ഷീണം ഷുഗർ അതിൻ്റേതായിരിക്കുന്ന റേഞ്ച് കടന്ന് അതായത് നോർമൽ റേഞ്ച് കടന്ന് അത് അങ്ങ് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രഷർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വന്നു കിടക്കുന്നുണ്ട് ആയതുകൊണ്ട് ഉസ്താദെ വല്ല പരിഹാരമുണ്ടോ വല്ല തിക്രുമുണ്ടോ അല്ല നബിസ്വല്ലാഹു അലി വസ്വലം തങ്ങളവിടെ ഹദീസിൽ പഠിപ്പിച്ചു വല്ലതും ഉണ്ടോ എന്നാലെൻ്റെ ഉണ്ട് മുസ്ലിം ഉസ്ലിമായി ജീവിക്കുമ്പോൾ അവനക്കൊരു പ്രശ്നമുണ്ടാകുന്നില്ല പ്രയാസമുണ്ടാകുന്നില്ല അപ്പോൾ ഇതെല്ലാം ഞാനും നിങ്ങളും ഒരു പ്രശ്നവും നേരിട്ടാൽ ഒരു പ്രയാസവും നേരിട്ടാൽ എൻ്റെ മിനിങ്ങൾ അത് അള്ളാഹുവിൻ്റെ കതർ കഥ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവന് മുന്നോട്ട് പോവുകയും അതുപോലത്തെ അവന് മാനസികമായിരിക്കുന്ന ആഹത്തും സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വല്ല തിക്റുമുണ്ടോ വല്ല നബിസ്വലാഹു വലിയ സന്നങ്ങളും പഠിപ്പിച്ച വല്ലാ മന്ത്രങ്ങളും ഉണ്ടോ എന്നാലെൻ്റെ സഹോദരന്മാരിവിടെ മനസ്സിലാക്കുക നമ്മുടെ ആരോഗ്യപരമായിട്ട് തന്നെ പലരും പറയുന്ന ക്ഷീണവും അതുപോലെ തന്നെ കൈക്കാൽ കടച്ചിലുകൾ അതുപോലെ തളർച്ച മാത്രമല്ല സന്ധി സന്ധി വേദന വാതരോഗങ്ങൾ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന എത്രയോ മോമിനിയങ്ങളുണ്ട് പല പ്രശ്നങ്ങൾ പറയുന്ന ആളുണ്ട് അതുപോലെ തന്നെ ഷുഗർ പ്രഷർ ക്യാൻസർ അൽസറ് ട്യൂമർ തുടങ്ങിയതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പുതുതായി വന്ന കൊറോണ അതുപോലെ തന്നെ കോവിഡ് തുടങ്ങിയതായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നാൽ എന്നാലെൻ്റെ ഉമ്മിനിങ്ങൾ ഒരു മനുഷ്യന് ഒരു മിൻ ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമത്തിന് അവൻക്ക് ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരു സംഗതിയാണ് മുസ്ലിമി എന്നല്ല ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹു താല സമ്മാനിച്ചത് അവൻ്റെ ആഫിയത്താണ് ഈ ആഫിയത്ത് അത് നീട്ടിക്കിട്ടാലും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടെ നിസ്കരിക്കുക അവൻ്റെ ജോലി ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുക അതൊക്കെ നല്ലതായിരിക്കുന്ന നല്ല ശാരീരികത ശാരീരികമായിരിക്കുന്ന ആവേശത്തോടു കൂടെ ചെയ്യുക അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ബഹുമാനപ്പെട്ട നബി അള്ളാഹു അലൈഹി വസല് നിങ്ങളൊരു പറയുകയാണ് ഒരു സ്വഹാബിയോട് ഞാൻ ഏതാണ് കൂടുതൽ ദ്വാശ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സലീൽ ആഫിയ നീ ആഫിയത്ത് ചോദിക്കണമെന്നാണ് ആഫിയത്ത് ഇല്ലാതെ കണ്ടിട്ട് നമ്മൾ ജീവിച്ചാൽ എൻ്റെ ആ ജീവിതം ഒരു നരഹയാതനയാണ് ആയതുകൊണ്ട് ആഫിയത്ത് എപ്പോഴും നമ്മൾ ചോദിക്കണം അത് വലിയൊരു അനുഗ്രഹം കൂടിയാണ് ബിസുലഹു അലൈ വസ്ലം ഞങ്ങൾ ഒരു ഹരീസിൽ പറയുന്നതായിട്ട് കാണാം രണ്ട് അനുഗ്രഹം ആ അനുഗ്രഹത്തിൽ ഭൂരിഭാഗം ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒന്ന് അവൻ്റെ ആരോഗ്യ സമയം മറ്റൊന്ന് ഒഴിവ് സമയം ഫ്രീ ടൈം കൂടിയാണ് അപ്പോൾ ഇവിടെ അനുഗ്രഹം എന്ന് പറഞ്ഞതാണ് ആരോഗ്യത്തിനെ കുറിച്ച് അപ്പോൾ ആരോഗ്യം നമുക്ക് നിലനിന്ന് കിട്ടണം എൻ്റെ അതുപോലെ തന്നെ ആരോഗ്യത്തിന് തകർക്കുന്നതാണ് പൈശാചികമായ ബുദ്ധിമുട്ട് സിഹിർ അതെ ഗൂഢോത്രങ്ങൾ ബ്ലാക്ക് മേജിക്ക് ചെപ്പടി വിദ്യ അതുപോലെ തന്നെ മാരണം ആഭിചാരം എന്നൊക്കെ പറയുക സിഹിറ് അതുപോലെ കണ്ണീർ അതുപോലെ തന്നെ പൈശാചികമായിരിക്കുന്ന ബുദ്ധിമുട്ട് ഇത് 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 ഇതുമായി ബന്ധപ്പെട്ട ഓരോരു വീഡിയോസ് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഏതായാലും എൻ്റെ മിനിങ്ങുകൾ ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന സംഗതികൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരോഗ്യപരമായിട്ട് നമ്മൾക്ക് എന്നും നിലകൊള്ളാൻ വേണ്ടിയിട്ട് വലിയ തിക്രുമുണ്ടോ ഉണ്ട് അതിന് ഉണ്ട് ബഹുമാനപ്പെട്ട രബിസു അള്ളാഹു അലവലം തങ്ങൾ പഠിപ്പിക്കുന്നു നബി രബിസുലല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നു നിങ്ങൾ പ്രഭാതത്തിലും പ്രദോ പ്രഭാതത്തിലായാൽ എഫിസുലല്ലാഹു അലവലം തങ്ങളുടെ ജീവിത നമുക്ക് പഠിക്കാനുള്ളത് അവിടെ അവിടെ നിന്ന് എന്താണ് നമുക്ക് കാണിച്ചു തന്നത് ത്വാഹാർ റസൂറുല്ലാഹി സുല്ലാ അലൈഹി വല്ല കാണിച്ചു തന്നത് എന്താണോ അത് നമ്മൾ അടി അപ്പടി സ്വീകരിക്കുകയാണ് അതിനിങ്ങനെ നമ്മൾ അച്ച് എടുക്ക എടുത്തതുപോലെ അതുപോലെ അങ്ങനെ ചെയ്യുക സുല്ലാഹു അലൈഹി വല്ലം തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രഭാത സമയം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് മുമ്മിനായ മുസ് മുമ്മിനായ മനുഷ്യൻ്റെ ആയുധമാണ് അല്ലേ അമ്മിനിൻ്റെ ആയുധമാണ് എന്തെങ്കിലും അപടകടങ്ങൾ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ തടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഒരു ആയുധമാണ് ദുവാ എന്ന് പറഞ്ഞാൽ അല്ലേ അ ദുവാ ദ്വാലാഹുൽ മീനിൻ്റെ ആയുധമാണ് വൈമാതുദ്ദീൻ ദീനിൻ്റെ തൂണും കൂടിയാണ് മനസ്സിലായില്ലേ ദീന് നിലനിൽക്കുന്നത് തന്നെ ദുവാൻ്റെ മേലാണ് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്ന് മാത്രമല്ല അല്ലോഹുവിൻ്റെ കലാവിനെ മറികടക്കാൻ പറ്റുന്നതെങ്കിൽ അത് ദുവാക്ക് മാത്രമാണെന്നാണ് അപ്പോൾ ദുവാ ചെല്ലറ കാര്യമല്ല ദ ബെസ്റ്റ് പ്രസൻറ്റ് എന്നാണ് നല്ലൊരു സമ്മാനം ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളത് സമ്മാനമാണ് ഒരു ആയത്തിൽ കാണാം നിങ്ങളെങ്ങാനും ദു ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ ദുവാ എങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നിങ്ങളെ കെയർ ചെയ്യുമായിരുന്നില്ല പരിഗണിക്കുമായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ അല്ല പറയുന്നത് അപ്പോൾ ദുവാ ആണ് മൈൻ സംഭവം അപ്പം അലൈഹി അലൈവസ്ലം തങ്ങൾ തന്നെ ഖുർആാനെ അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഊനി അസ്തജിബിലക്കും അല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തേടുക ഞാൻ അതിന് ഉത്തരം നൽകാം അപ്പോൾ ധുവാ നമ്മളൊക്കെ നബി യുസല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ രാവിലെ തൻ്റെ സൂളി അലൈഹി വസ്ലം തങ്ങളുടെ ദിനചര്യയായി പ്രഭാത സമയത്തിൽ എന്നും റസൂൽ ചെയ്യുമായിരുന്നു ബദനി ബദനി ഇലാഹ ഇല്ല അന്ത് എന്തും നമ്മുടെ സൂളദ് വാശിയുമായിരുന്നു ി ഫി ബസ് ഇങ്ങനെ മൂന്ന് വട്ടൻ ബിസുലഹു അലൈ വസലം തങ്ങൾ എന്നും ദാശയുമായിരുന്നോ അള്ളാഹുമാ പടച്ചവനെ ആഫിനി നീ എനിക്ക് ആഫിയത്ത് നൽകണേ അല്ലാ ഫി ബദനീ എൻ്റെ ശരീരത്തിൽ ശരീരത്തിന് മൊത്തം നീ ആരോഗ്യം നൽകണേ അല്ല ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ കയ്യിനോ കാലിനോ മൂക്കിനോ നാക്കിനോ ഡെഡ് ബോഡിയുടെ ഓരോ പാർട്സിനും പാർട്സിനും നീ നല്ല അതിൻ്റേതായിരിക്കും ആഫിയത്ത് നൽകണേ അല്ല മാത്രമല്ല ആഫിനി അള്ളാഹുഹുവേ എൻ്റെ കേൾവിയിൽ നീ ആഫിയത്ത് നൽകണേ അല്ല എൻ്റെ കേൾവിയിൽ കേൾവിശക്തിക്ക് ഒരു മാറ്റം നീ വരുത്തിയറല്ലേ അല്ല സ്വാഭാവികമായിട്ട് അറുപത് വയസ്സ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കേൾവിശക്തിക്ക് മാറ്റം വരുന്നു എൻ്റെ മമ്മിനയിൽ ചില ആൾ പറയുന്നില്ലേ എനിക്ക് പഴയതുപോലെ കേൾക്കുന്നില്ല അപ്പം ഇതിൻ്റെ പ്രതിരോധമായിട്ട് നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുക മുമ്പ് നീങ്ങൾ എന്ത് മാത്രമല്ല മുത്തലബി പറയുന്നു അള്ളാഹുൻ്റെ കാഴ്ചയിൽ നീ ബഫിയത് നൽകണി അല്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചക്കൊരു മങ്ങൽ വരുന്നുണ്ട് നാൽപ്പത് കഴിഞ്ഞാലും ചില ആളുകൾ കണ്ണൊക്കെ പിന്നെ അറിവിൽ തെളിയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മിനീങ്ങളെ ഇത് ചൊല്ലുക കണ്ണിന് നല്ല കാഴ്ചശക്തി നൽകണമല്ല കാണും കണ്ണും കണ്ണും അതെങ്ങാൻ വർക്ക് ചെയ്താൽ മനുഷ്യന് വിജയിച്ചില്ലേ എൻ്റെ ഉമ്മിനീകളെ മാത്രമല്ല രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റൽ ബെഡ് റിഡൻ ആയി കഴിഞ്ഞു കൂടുന്നതിനേക്കാൾ നല്ലത് ദുവാ അല്ലേ എൻ്റെ ഉമ്മിനീങ്ങളെ ദുവാ എത്ര ഫലവത്തായതാണ് ഇന്ന് മാത്രമല്ല ഹോസ്പിറ്റൽ തിങ്ങിക്കടക്കുന്ന തിങ്ങി കാണുന്നതും തിങ്ങി കാണുന്നതും അവിടെ നിൽക്കുന്നതും ഉമ്മിനല്ലേ മുസ്ലിമല്ലേ അതായത് നമ്മളെ പെണ്ണുങ്ങളല്ലേ അതുപോലെ തന്നെ ആണുങ്ങളല്ലേ മുസ്ലിമീങ്ങളല്ലേ എൻ്റെ മുമ്മിനീകളെ ഏതായാലും സത്യത്തിൽ രോഗം വരാൻ വളരെ സാധ്യത കുറവുള്ള ആളുകളല്ലേ മുമ്മിനുകൾ മുസ്ലിമീകൾ എന്ന് പറഞ്ഞാൽ അല്ലേ മുമ്പിൽ കാരണം എന്താ നമ്മുടെ മതം അത്രക്കും ശാന്തമാണ് അത്ര ശുദ്ധിയെ കൽപ്പിക്കുന്ന മതമാണ് അന്ന ഫു മീൻ അല്ലിമാൻ അതേ ശുദ്ധി ഈമാൻ പെട്ടതാണ് എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല അത്തഹൂർ ശത്രു അല്ലിമാൻ ഈമാൻ്റെ നേരെ ഭകുതിയാണ് അപ്പം ശുദ്ധിയും വൃത്തിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു രോഗം വരൂല്ല എന്നല്ലേ എന്നാലും അപ്പം ഇന്നാലും എന്നാലും രമിനീകളെ നമ്മുടെ ഉമ്മന്മാർ പെങ്ങന്മാർ സഹോദരിന്മാർ സഹോദരന്മാർ ഹോസ്പിറ്റലിലെ ക്യൂ നിന്ന് കാണുന്നത് അതെന്തുകൊണ്ട് നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ പുരോഗതി വന്നിട്ടില്ല ആയതുകൊണ്ടെല്ലാ മിനിങ്ങൾ ഈ ദുബ് പതിയാക്കുക അള്ളാഹു ഫി ബദനി

മൂന്ന് വട്ടം ദ്വാ ചെയ്യാതെ അതുകൊണ്ട് റഹ്മാൻ റാഹിമീന റബ്ബ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിന് പ്രത്യേകം കണ്ണിനും കാതിനും അതുപോലെ തന്നെ ശരീരത്തിന് മൊത്തം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ പഠിച്ചവനെ ഒരുപാട് ഉമ്മന്മാർ സഹോദര സഹോദരന്മാർ ഉസ്താദയെ കൈകാൽ കടച്ചിലാണ് മുട്ടുവേദനയാണ് സന്ധ്യ വേദനയാണ് അതുപോലെ തന്നെ മാറുവേദനയാണ് ഒരുപാട് തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സാധുവാ എന്നെ വിളിച്ച് വാട്സ്ആപ്പിൽ മറ്റും അറിയിച്ചിട്ടുണ്ട് അർഹമുറാഹിമീനായ രാജാതിരാജനായ അലുഖൽ മുലൂക്കായ അള്ളാഹ് നമ്പരങ്ങൾ കടിച്ചിറക്കുന്ന ഒരുപാട് മുനുകൾ ഉണ്ട് റഹ്മാനെ അവരുടെ വൈഷമങ്ങള് പ്രയാസങ്ങൾ തീർക്കണേ അല്ല അള്ളാഹുവേ വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ റഹ്മാൻ അറബ് ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നിന്നും പല ഭാഗത്തു നിന്നും വാട്സപ്പിലും കോളിലും വിളിച്ച് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പൈശാചികമായ അതുപോലെ തന്നെ ഗൂഢോത്തരമായിരിക്കുന്ന അതുപോലെ തന്നെ കണ്ണേർ കരിങ്കണ്ണ്ണ് കരിനാക്ക് തുടങ്ങി ഒരുപാട് പൈശാചിക കൊണ്ട് ബുദ്ധിമുട്ട് എല്ലാ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു റിസൾട്ടുമില്ല അള്ളാഹുവേ നിൻ്റെ മഹതു ഫതലുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എൽ ഇലമ കേൾക്കുന്ന ഒരുപാട് എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ന്യായീയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ മുത്തൊരുമു പഠിപ്പിച്ച ഈ ഈ ദ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും കൊണ്ടുവരാണ് അള്ളാഹ് പഠിച്ചവനെ സഹായിച്ചവൻ നീ ആത്മാർത്ഥമായി സഹായിച്ചവർ നീ ഏറ്റെടുക്കണേ അല്ലാ ദൂലാക്കണേ അല്ലാ അമീനീൻ ദുവാ വസിയത്തോടു കൂടെ അസ്ലാം വലിക്കും വറഹമത്